വളരെ അസാധാരണമായ ഒരു സംഭവമാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ തലയിൽ മുണ്ടിട്ടാണ് ഇന്നും എൻ ഐ എ ഓഫീസിലേക്ക് പോയത്. എൻ ഐ എ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ക്രൈംസ് ചെയ്ത ആളുകളെയാണ് ചോദ്യം ചെയ്യാറുള്ളത്. തുടങ്ങിയിട്ടുള്ളവയാണ് എൻ ഐ എ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിലെ ഒരു മന്ത്രി എൻ ഐ എയുടെ ചോദ്യത്തിന് വിധേയമായി എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. കേരള ജനതയ്ക്ക് അപമാനകരമായ സംഭവമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മന്ത്രിയെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത്. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ മന്ത്രിയുടെ രാജി വാങ്ങുമോ, രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാറുള്ളത്. ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ അഴിമതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിത്താഴുന്ന ഒരു ഗവൺമെന്റിനെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കാലത്ത് സ്പ്രിംഗർ അഴിമതി മുതൽ ബെപ്കോ അഴിമതി മുതൽ അതോടൊപ്പം തന്നെ പമ്പയിലെ മണൽക്കടത്ത് ആയി ബന്ധപ്പെട്ട അഴിമതി, ഈ മൊബിലിറ്റി അഴിമതി, നാളെ അന്വേഷണം തന്റെ ഓഫീസിലേക്ക് നീങ്ങും, തന്നിലേക്ക് നീങ്ങുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജന്റെ രാജിയും എ കെ ശശീന്ദ്രന്റെ രാജിയും നമ്മുടെ കുട്ടനാട്ടിലെ തോമസ് ചാണ്ടിയുടെ രാജിയും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അവരാരും പ്രതി ചേർത്തിട്ടായിരുന്നില്ല. ശിവശങ്കറിന്റെ രാജി അദ്ദേഹം പ്രതി ചേർത്തിട്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജലീലിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അവരോട് അവരുടെ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം ഇവിടെ കാണിക്കാത്തത്? അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റിന് തന്നെ അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് രാജിവെച്ച് ജനവിധി തേടണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും, കാരണം ഈ നാളെ ഇവര് ആരാണ് കേന്ദ്ര ഏജൻസിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഞങ്ങളാണ്. ഇവിടെ അതിനു പകരം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനോ മറ്റന്വേഷണത്തിനോ കേരളവുമായി മുന്നോട്ട് വന്നാൽ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നാണ് എനിക്ക് പറയുവാൻ. ഇപ്പൊ ശിവശങ്കറിനും മറ്റു മന്ത്രിമാരും ഒക്കെ രാജിവെച്ചത് ശരിക്കും പ്രതികളല്ലാത്തത് കൊണ്ടായിരുന്നു താങ്കൾ ഇപ്പൊ പറഞ്ഞത്. അല്ലല്ലോ, ഇവിടിപ്പോ അവരെ ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്തോ? അന്ന് അവർക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ജലീൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. പ്രോട്ടോകോൾ ലംഘനം, അതോടൊപ്പം നയതന്ത്ര ബാഗേജിലൂടെയുള്ള ഇറക്കുമതി, ഇതെല്ലാം ഗുരുതരമായ, എന്താണ് ഇറക്കുമതി ചെയ്തത്?